സംസ്ഥാനത്തെ മത്സ്യഫെഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന 600ലധികം വരുന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങളിൽ ഭൂരിപക്ഷവും ചിലരുടെ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പാക്കാനുള്ള സംവിധാനമായി മാറിയെന്ന് ഞങ്ങൾ റോബിംഗ് റിപ്പോർട്ട് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി. നിരവധി സംഘങ്ങളിൽ അഴിമതിയും ക്രമക്കേടും നടന്നെന്ന് ബോധ്യപ്പെട്ടിട്ടും കർശന നടപടിയെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല. കോഴിക്കോട്ടെ ചാലിയം ബേപ്പൂർ സഹകരണ സംഘത്തിൽ അഴിമതി കണ്ടെത്തിയ മത്സ്യഫെഡ് ജില്ലാ മാനേജറെ മത്സ്യഫെഡ് ജനറൽ ബോർഡ് യോഗത്തിൽ വെച്ച് കയ്യേറ്റവും ചെയ്തു. ആ റിപ്പോർട്ട്. ടി വി രമേശൻ മത്സ്യഫെഡ് കോഴിക്കോട് ജില്ലാ കേന്ദ്ര മാനേജറായിരുന്നു 6 മാസം മുമ്പ് വരെ. വിരമിക്കാൻ വർഷങ്ങൾ ബാക്കി നിൽക്കെ സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചു. ഇക്കഴിഞ്ഞ ഡിസംബർ മാസം എറണാകുളത്ത് വെച്ച് നടന്ന മത്സ്യഫെഡ് ജനറൽ ബോർഡ് യോഗത്തിൽ ചാലിയമ്പേപ്പൂർ സഹകരണ സംഘം പ്രസിഡന്റ് വാളക്കട അഷ്റഫ് ഇദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കയറി ചെന്ന് ഷർട്ടിന് കുത്തിപ്പിടിച്ചു. ചാലിയമ്പേപ്പൂർ മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിലെ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് കയ്യേറ്റം. ഈ സഹകരണ സംഘം പ്രസിഡന്റ് ഇപ്പോഴും അതേ സ്ഥാനത്ത് തുടരുന്നു. മാനഹാനി ഉണ്ടായതും വേണ്ടത്ര പിന്തുണ കിട്ടാത്തതും അഴിമതിക്കെതിരെ പ്രവർത്തിച്ച മികച്ച ഉദ്യോഗസ്ഥൻ സ്വയം വിരമിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അഴിമതിക്കെതിരെ മത്സ്യഫെഡിൽ നടപടിയെടുത്താൽ പിന്തുണ കിട്ടില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. എതിർപ്പുകളുടെ യഥാർത്ഥ കാരണം പരിശോധിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഓഫീസ് ജീവനക്കാരനെ മുകളിൽ കുറ്റം ചാർത്തി സഹകരണ സംഘങ്ങളെ രക്ഷിക്കുന്ന നടപടികളാണ് പലപ്പോഴും കൈക്കൊള്ളാറുള്ളത്. സഹകരണ സംഘത്തിൽ നടന്ന അഴിമതി കയ്യോടെ പിടിച്ച ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ് ടി വി രമേശിനെ കയ്യേറ്റം ചെയ്തതെന്ന് മത്സ്യഫെഡ് ചെയർമാൻ വി ദിനകരൻ സമ്മതിക്കുന്നുണ്ട്. രമേശിനെ ആക്രമിച്ചത് ഇതാ കാരണം സംഘം മത്സ്യഫെഡിൽ നിന്ന് വാങ്ങിച്ച തുക തിരിച്ചടയ്ക്കാതെ അദ്ദേഹം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്തു. പക്ഷേ മത്സ്യഫെഡ് ചെയർമാന്റെ തൊട്ടടുത്ത് വെച്ച് നടന്ന സംഭവം താൻ അറിഞ്ഞിട്ടില്ലെന്നാണ് ദിനകരൻ പറയുന്നത്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വേണമെന്നും വി ദിനകരൻ പറയുന്നു. രമേശിനെ പോലെ മത്സ്യഫെഡിലും സഹകരണ സംഘത്തിലും നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നവർക്ക് പിന്തുണ കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വിവിധ ഇനങ്ങളിലായി കോടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹകരണ സംഘങ്ങൾ അത് എങ്ങനെ ചെലവഴിക്കുന്നുവെന്ന് പലപ്പോഴും അറിയിക്കാറുപോലുമില്ല. കോഴിക്കോട് ജില്ലയിൽ മാത്രം 15 ലേറെ സംഘങ്ങളിൽ ഇത്തരം തിരിമറികൾ കണ്ടെത്തി. ഒരു നടപടിയും ഇന്നേ വരെ എടുത്തിട്ടുമില്ല. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കോടികൾ വാരിയെറിഞ്ഞിട്ടും ഒന്നും എങ്ങും എത്തുന്നുമില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ള സഹകരണ സംഘം പ്രസിഡന്റിന്റെ വളർച്ച മാത്രമാണ് ഇവിടെ ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ 666 സഹകരണ സംഘങ്ങൾക്ക് വർഷാവർഷം വാരിയെറിയുന്ന കോടികൾ എവിടേക്ക് പോകുന്നു എന്ന് പോലും പരിശോധിക്കാൻ നമുക്ക് സംവിധാനങ്ങളില്ല. ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.